നമസ്കാരം. ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. നാളെ 2021 ജൂലൈ മാസം 15-ാം തീയതി വ്യാഴാഴ്ച. അപ്പോൾ നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളിലേക്ക് നമുക്ക് പോകാം. ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. ക്രിഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ച കട തുറക്കൽ സമരം മാറ്റിവെച്ചു. സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീനെ മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ച് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം മാറ്റിയതെന്നാണ് വിവരം. വ്യാഴാഴ്ചയായിരുന്നു സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ വെള്ളിയാഴ്ച മുഖ്യമന്ത്രിയുമായി നടത്തുന്ന ചർച്ചയ്ക്ക് ശേഷം ഭാവി പരിപാടികൾ തീരുമാനിക്കുമെന്ന് സംഘടനയുമായി ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി. മുഖ്യമന്ത്രി ഡൽഹിയിലാണുള്ളത്. വെള്ളിയാഴ്ച തിരിച്ചെത്തിയ ഉടൻ ചർച്ച നടത്താമെന്നും അതുവരെ കടകൾ തുറക്കരുതെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ കടകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപാരികളുമായിട്ട് സർക്കാർ ബുധനാഴ്ച നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തുടനീളം നാളെ കട തുറക്കുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി അറിയിക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്തെ എ സോണുകളിൽ എല്ലാ ദിവസവും കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. ബി സോണുകളിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലാണ് എല്ലാ കടകളും തുറന്ന് പ്രവർത്തിക്കുന്നത്. എന്നാൽ സി സോണിൽ വെള്ളിയാഴ്ച ദിവസം മാത്രമാണ് കടകൾ തുറന്ന് പ്രവർത്തിക്കുവാനായിട്ട് അനുവദിക്കുന്നത്. എന്നാൽ സംസ്ഥാനത്ത് ബാറുകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുകയും കടകൾ അടയ്ക്കുക എന്നത് പറയുന്നത് അംഗീകരിക്കുവാൻ സാധിക്കില്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത്. അടുത്ത അറിയിപ്പ്, വീട്ടിൽ ഫ്രിഡ്ജ് ഉള്ളവരെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങളുടെ വൈദ്യുത ബില്ല് ഇരട്ടിയാകും. നിങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജിന് ചുറ്റും വായു സഞ്ചാരമുണ്ടോ എന്ന് എല്ലാവരും തീർച്ചയായിട്ടും ഉറപ്പാക്കുക. ഒപ്പം ഫ്രിഡ്ജിന്റെ വാതിൽ ഭദ്രമായിട്ട് തന്നെ അടഞ്ഞിരിക്കണം. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളൊക്കെ തുറന്ന് വെക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴും ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. തണുപ്പ് ഒരു ഗ്യാപ്പ് വഴി പോലും വെളിയിൽ പോകുന്നില്ല എന്ന് തീർച്ചയായിട്ടും ഉറപ്പുവരുത്തണം. വാതിലിലുള്ള റബ്ബർ ബീഡിങ് പഴക്കം ചെന്നതാണെങ്കിൽ ഉടൻ തന്നെ അത് റീപ്ലേസ് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആഹാര സാധനങ്ങൾ ചൂടാറിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ വയ്ക്കുക. കൂടെ കൂടെ ഇങ്ങനെ ഫ്രിഡ്ജ് തുറക്കുന്നത് ഊർജ്ജനഷ്ടം ഉണ്ടാക്കും. ഇത് നിങ്ങളുടെ വൈദ്യുത ബില്ല് ഇരട്ടിയാക്കും. അതുകൊണ്ട് തന്നെ റെഫ്രിജറേറ്റർ കൂടുതൽ നേരം തുറന്നിടുന്നത് ഒഴിവാക്കണം. ഫ്രിഡ്ജിൽ സാധനങ്ങൾ ഇടിച്ചു നിറച്ച് കയറ്റി വെക്കരുത്. ഇത്തരത്തിലുള്ള ഫ്രിഡ്ജുകളുടെ ഡോറ് പോലും ശരിക്കും അടയ്ക്കുവാനായിട്ട് സാധിച്ചെന്ന് വരില്ല. ഈ സാഹചര്യം ഊർജ്ജനഷ്ടം ഉണ്ടാക്കും, വൈദ്യുത ബില്ലും കൂട്ടും. ഇനി അതുപോലെ തന്നെ പുതിയ ഫ്രിഡ്ജ് വാങ്ങുന്നവർ അതിന്റെ സ്റ്റാർ വാല്യൂ കൂടിയത് നോക്കി വാങ്ങുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, സംസ്ഥാന സർക്കാരിന്റെ ഓണക്കിറ്റിൽ കുട്ടികൾക്ക് ചോക്ലേറ്റ് നൽകാനുള്ള തീരുമാനം ഉപേക്ഷിച്ചു. ഇതിന് പകരമായിട്ട് ക്രീം ബിസ്ക്കറ്റ് ആയിരിക്കും നൽകുക. കിറ്റ് വിതരണ പ്രക്രിയ ഒരു മാസത്തിലേറെ നീളുന്നതിനാൽ തന്നെ വിതരണത്തിനിടെ അലിഞ്ഞു പോകാൻ സാധ്യതയുള്ളതിനാലാണ് ചോക്ലേറ്റ് ഒഴിവാക്കുന്നതെന്ന് ഭക്ഷ്യവകുപ്പ് വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. മിൽമയുടെ പായസ കിറ്റോ പായസം ഉണ്ടാക്കാനുള്ള കുത്തരിയുടെയോ സേമിയുടെയോ ഒരു പാക്കറ്റോ കിറ്റിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. പായസത്തിന് ആവശ്യമായ ഏലക്കയും അണ്ടിപ്പരിപ്പും ഉണ്ടാവും. ഇതിനോടൊപ്പം കടുകും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ ഇനങ്ങളുടെ എണ്ണം 13-ൽ നിന്ന് 17 വരെ ആകും. സപ്ലൈക്കോ മുളക് പൊടിക്ക് പകരം മുളക് തന്നെ നൽകിയേക്കുമെന്നും സൂചനയുണ്ട്. വില സംബന്ധിച്ച് ധാരണയാകുമ്പോൾ മാത്രമേ ഇനങ്ങളുടെ കാര്യത്തിലും അന്തിമ തീരുമാനമുണ്ടാവുകയുള്ളൂ. 444.50 രൂപയുടെ സാധനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള കിറ്റിനാണ് സപ്ലൈക്കോ ശുപാർശ ചെയ്തിരിക്കുന്നത്. അടുത്ത അറിയിപ്പ്, ഇന്നത്തേതുപോലെ വരും ദിവസങ്ങളിലും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, തൃശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. 2 ദിവസമായിട്ട് തുടരുന്ന മഴയിൽ സംസ്ഥാനത്തിന്റെ പല ഇടങ്ങളിലും വ്യാപക നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക മേഖലകളിലുള്ളവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം. അടുത്ത അറിയിപ്പ്, വീട്ടമ്മമാർക്കും ഇനി മുതൽ പെൻഷൻ. യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കാത്തതും മറ്റു പെൻഷൻ പദ്ധതികളിൽ അപേക്ഷ വെച്ചിട്ടും ആനുകൂല്യം ലഭിക്കാത്ത വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുക എന്ന പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ എല്ലാ പൊതുജനങ്ങളും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 5 അറിയിപ്പുകളാണ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തത്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. എല്ലാ ദിവസവും ഡെയിലി അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിലുണ്ടായിരിക്കും. എല്ലാ പ്രേക്ഷകരും വരും ദിവസങ്ങളിൽ ഡെയിലി അപ്ഡേറ്റ്സ് കാണുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള വാർത്തകളും വീഡിയോകളും ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് എല്ലാ ദിവസവും എത്തിച്ചേരുന്നതായിരിക്കും.